ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പിക്കിൾ ഉണ്ടാക്കാൻ പോവാണ്. അതെന്താ വെച്ചിട്ടാണ്, നമ്മുടെ ജാമ്പയ്ക്ക് വെച്ചിട്ടുള്ള ഒരു കിഡ്ലൻ പിക്കിളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഇന്നിപ്പോ ഞാൻ ഇന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് പറിച്ചതാണ്. പക്ഷെ ജാമ്പയ്ക്ക് എല്ലാം തീർന്നുപോയി. അപ്പൊ ഞാൻ ഇന്നലെ പറിച്ചതാണിത്. നമ്മളിപ്പോ ഒരു ദിവസം വെച്ചിരുന്നാലും ജാമ്പയ്ക്ക് പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തേ, ഇന്നലെ കുറേ ജാമ്പയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ജാമ്പയ്ക്ക് ഇന്നലെ കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് കുപ്പിയിലാക്കി വെച്ചിരുന്ന ജാമ്പയ്ക്ക കേട്ടോ. അതും അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം അതിനകത്ത് രണ്ടുമൂന്നെണ്ണം നിന്നത് പറിച്ചു എന്നേ ഉള്ളൂ. ഇതെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിപ്പം എടുക്കുക, നമ്മൾ സെൻറ്ററിൽ കൂടെ നിന്ന് കീറുക, അതിനകത്ത് ഇതുപോലൊരു കറുത്ത കുരു ഉണ്ടാവും. അതല്ല, ആ കുരു എല്ലാം എടുത്തതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് ഉപ്പിട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഏത് എത്ര ചെറുതാക്കണോ അതനുസരിച്ച് ചെറുതാക്കും. ഞാനിപ്പോ ഒരു ഒരെണ്ണത്തിന് രണ്ടായിട്ട്, ചിലതൊക്കെ ഒരുപാട് വലുതാണെങ്കിൽ ഒന്ന് മൂന്നായിട്ട് കീറി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇവിടെ വലിയ ജാമ്പയ്ക്ക ആയതുകൊണ്ട് ഞാനിപ്പോ അത് ഒരു മൂന്ന് പീസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ജാമ്പയ്ക്ക പിക്കിൾ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് ഞാനിവിടെ എടുത്തേക്കുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത് വലിയൊരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം ഇതുപോലത്തെ ചെറിയ ഇഞ്ചി. കാര്യം ഞാൻ ഇതിനകത്ത് കുറച്ച് ജാമ്പയ്ക്ക എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി. അപ്പൊ നമ്മുടെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചധികം ഒഴിക്കണം, കാര്യം നമ്മൾ കുറച്ച് നാൾ വെച്ചേക്കാനുള്ളതാണ്. ഒരു ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കടുക്, കൂടെ തന്നെ ഒരു അര സ്പൂൺ ഉലുവ. ഞാൻ ഉലുവ പൊടിക്ക് പകരം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഉലുവപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതെ, നമ്മുടെ കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു തുടം വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കൂടെ രണ്ട് പച്ചമുളകും നെടുക്കി കീറിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഇഞ്ചിയൊക്കെ മൂത്ത് നല്ലൊരു മണം വരണം. കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ പീസ് കായ ഇട്ട് കൊടുക്കുവാണ്. നിങ്ങൾ കായപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇപ്പൊ ഇടണ്ട, നമ്മൾ പൊടികൾ ഇടുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ കായ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും. കായ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ജാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ജാമ്പയ്ക്കയും കൂടെ അതിനകത്ത് ഇട്ടതിന് ശേഷം ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക. ജാമ്പയ്ക്കയിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇടുന്നത് എല്ലാവരുടെയും പൊടികളുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എരിവ് കുറഞ്ഞ മുളക് പൊടിയായിട്ട് ഞാനൊരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട്. ഇത് വലിയ എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. എരിവുള്ളതാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിടാം. കാശ്മീരി മുളക് പൊടിയും നിങ്ങൾ എന്നിട്ട് സാധാ മുളക് പൊടിയും കൂടി ഇടുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പൊടികളുടെ എല്ലാം നമ്മൾ ഇട്ട പൊടിയില്ലേ, മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് നിലച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ട് വെച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉപ്പിടണ്ട കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കാൽ സ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, ചെറിയ ജീരകമാണ്. അപ്പോൾ നമ്മുടെ പിക്കിളത് ഏകദേശം ആയിട്ടുണ്ട്. ആ പൊടികളുടെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പിക്കിൾ റെഡിയാവും. ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ള ഒരുപാടൊന്നും ഒഴിക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അല്ലാതെ
ഈ പിക്കപ്പ് ഇട്ട് വെച്ചിരുന്നാണ്ടല്ലോ ഒരു രണ്ടു ദിവസം കഴിയുമ്പം തീരും, വെറുതെ എടുത്തു വെച്ച് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ പിക്കിളത് അവിടെ റെഡിയായി. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി. അപ്പൊ അതേ അച്ചു ആമിയും കഴിച്ചു നോക്കിട്ട് പറയും. അച്ചുവാണ് പിക്കിളിന്റെ ആള്, ആമിക്ക് ഇഷ്ടമാണ്, പക്ഷെ അച്ചുവനാണ് ഒരുപാട് ഇഷ്ടം. അതൊന്ന് കഴിച്ചു നോക്കിട്ട് പറഞ്ഞു. നമ്മുടെ ജാമ്പയ്ക്ക പിക്കിള് അങ്ങനെ ഒരു രണ്ട് കൈയും കൂടെ നീ എങ്ങനെ വെച്ചേക്കെ. സൂപ്പർ. അപ്പൊ നിങ്ങൾ എല്ലാവരും, നമ്മുടെ ജാമ്പയ്ക്കയുടെ സീസൺ ആണ്, അപ്പം ഏകദേശം ഒക്കെ തീർന്നു കാണും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.